പ്ലസ് ടു സോഷ്യോളജിയുടെ ആറാമത്തെ ചാപ്റ്റർ അത് കണ്ടിന്യൂവേഷനാണ് അസിമുലേഷനിസ്റ്റ് പോളിസീസ് ആൻഡ് ഇൻറ്റഗ്രേഷനലിസ്റ്റ് പോളിസീസ് അതായത് സ്വാംശീകരണ നയങ്ങളും ഉദ്ഘൃതന നയങ്ങളും ഇപ്പം നമുക്ക് രാഷ്ട്രങ്ങൾ ജനങ്ങളുടെ കൂറും അനുസരണയും പിടിച്ചു പറ്റുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന നയങ്ങളാണ് സ്വാംശീകരണവും ഉത്ഘൃതനവും എന്നാൽ അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല ഏതെങ്കിലും ഒരു സംസ്കാരത്തിലേക്ക് വന്നു ചേരാൻ അവരോട് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ പൊതുവായ ഒരു രീതിയിൽ സംസ്കാരത്തിലേക്ക് ചേരാനായിട്ട് അവരോട് ആഹ്വാനം ചെയ്യുകയോ ചെയ്യുന്നതാണിത് എന്നാൽ ഇതത്ര എളുപ്പ കാര്യമല്ല രാഷ്ട്രത്തിൻ്റെ ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിനെ സം തടസ്സം നിൽക്കുന്നത് സാംസ്കാരിക വൈവിധ്യങ്ങളാണ് വിവിധ വൈവിധ്യം അല്ലെങ്കിൽ വളരെയധികം വ്യത്യാസം നിറഞ്ഞ സംസ്കാരങ്ങൾ ഘടകവുമായി പിൻ മുന്നോട്ട് പോകുന്ന സമുദായങ്ങളോട് മറ്റൊരു സമുദായത്തിലേക്ക് ചേരാൻ ആവശ്യപ്പെടാൻ സാധിക്കില്ല ഉദാഹരണങ്ങൾ ഉദാഹരണത്തിന് പറ ഉദാഹരണം പറയുകയാണെങ്കിൽ സാംസ്കാരിക വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിലെ പൗരന്മാർ രാഷ്ട്രത്തോടൊപ്പം തങ്ങളുടെ സമുദായത്തോടും താല്പര്യം കാണിക്കാറുണ്ട് രാഷ്ട്രത്തിനോട് ദേശസ്നേഹം ഉള്ളതുപോലെ തങ്ങളുടെ സമുദായത്തോടും അവർക്ക് അമിതമായ സ്നേഹമുണ്ട് തങ്ങൾ തങ്ങളുൾപ്പെടുന്ന വംശീയ മത ഭാഷാ സമുദായങ്ങളുമായി അങ്ങനെ അവർക്കൊരു ഉറച്ച സത്വബോധവും ഉണ്ടായിരിക്കും അതുകൊണ്ട് അവരോടത് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് സാധിക്കില്ല അങ്ങനെ പറയുകയാണെങ്കിൽ അത് സമൂഹത്തിൻ്റെ ശിഥിലീകരണത്തിന് കാരണമാകും കാരണം അവിടെ ഒരു ഒത്തൊരുമിച്ചോ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല അവിടെ പല വില് സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ സത്വരാഷ്ട്രീയം എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ ഒരു ഭീഷണിയാണെന്ന് കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വെല്ലുവിളിയാണ് എന്നെല്ലാവരും സമ്മതിക്കുന്ന കാര്യം തന്നെ എന്നാൽ അത് അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നതാണ് നയങ്ങളാണ് മിക്ക രാഷ്ട്രങ്ങൾ അതുകൊണ്ട് തന്നെ സ്വീകരിച്ചത് ഇല്ലാതാക്കുക വ്യത്യസ്തത ഇല്ലാതാക്കുക ഒരു ഏക രാഷ്ട്രമാക്കി മാറ്റുക സ്വാംശീകരണ നയങ്ങൾ എന്ന് പറയുമ്പോൾ സമുദായങ്ങൾ തമ്മിലുള്ള സാംസ്കാരിക വ്യത്യ വ്യത്യാസങ്ങളെ നശിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത് ഇതിനായി അവരെന്താ ചെയ്യുന്നത് അവരുടെ വംശീയ മത ഭാഷ തരത്തിലുള്ള സമുദായങ്ങളെ അവരുടെ സമുദായിക സത്വങ്ങളെ നിഷ്കരണം അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത് ഇനി ഉത്ഖന നയങ്ങളാണെങ്കിലോ ഒരു ഏകദേശീയ സത്വം സാമിക്കാൻ ശ്രമിക്കുന്നു കാരണം ഒരു വിവിധ സംസ്കാരമില്ലാതെ ഒരൊറ്റ സംസ്കാരം ഉണ്ടാക്കാൻ സാധിക്കുന്നു ഇതിനെ ഒരു പൊതു രാഷ്ട്രീയ മേഖലയിലുള്ള സാംസ്കാരിക വൈവിധ്യങ്ങളെ അങ്ങനെ പല സാംസ്കാരിക ഘടക വിഭാഗങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞവയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ചുരുക്കത്തിൽ ഇതെല്ലാം തന്നെ ഒരു ഏകദേശീയ സത്വം സ്ഥാപിക്കാനാണ് ഈ രണ്ട് നയങ്ങളും സ്വാംശീകരണ നയങ്ങളും ഉത്ഗ്രഥന നയങ്ങളും ശ്രമിക്കുന്നത് അത് ഏതെങ്കിലും ഒരു ദേശീയ സത്വം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രബല വിഭാഗത്തിൻ്റെ തന്നെയായിരിക്കാം അവിടെ പ്രാദേശിക ന്യൂനപക്ഷ വിഭാഗങ്ങളെ അവഗണിച്ചോ അടിച്ചമർത്തിക്കൊണ്ടോ അവർ പ്രബല വിഭാഗത്തിൻ്റെ ആധിപത്യം സ്ഥാപിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത് കാരണം അവർ മെജോറിറ്റി നമ്പറാണ് അവർക്ക് രാഷ്ട്രീയ അധികാരമുണ്ട് അതുപോലെ സമ്പത്തും ഉണ്ട് അതുകൊണ്ട് അവരെ അവരുടെ സംസ്കാരമാണ് ഈ മറ്റുള്ള ന്യൂനപക്ഷ വിഭാഗത്തിലും അല്ലെങ്കിൽ പ്രാദേശിക തലത്തിലെ ചില സമുദായത്തിനെയും അടിച്ചേൽപ്പിക്കുന്നത് ഇതനുസരിച്ച് എല്ലാ അധികാരവും ഭൂരിപക്ഷം വരുന്ന പ്രബല വിഭാഗത്തിൽ കേന്ദ്രീകരിക്കുന്നു അതുകൊണ്ട് തന്നെ അവരെടുക്കുന്ന ഏകീകൃത നിയമങ്ങൾ അവരുടെ അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ താല്പര്യത്തിനനുസരിച്ചായിരിക്കും പ്രബല വിഭാഗത്തിൻ്റെ ഭാഷ ദേശീയ ഭാഷയായി അംഗീകരിക്കുവാൻ ആവശ്യപ്പെടുന്നു അതുപോലെ തന്നെ ദേശീയ സ്ഥാപനങ്ങളിലൂടെ അവരുടെ ഭാഷ അവരുടെ സംസ്കാരം അവയാണ് പ്രചരിപ്പിക്കുന്നത് ഇനി പ്രബല വിഭാഗത്തിൻ്റെ ചരിത്രം അതുപോലെ അവരുടെ വീരനായകന്മാർ അവരുടെ സംസ്കാരങ്ങൾ എന്നിവയെ പ്രബോ ആഘോഷിക്കുന്ന രാഷ്ട്രചിഹ്നങ്ങൾ സ്വീകരിക്കാൻ അവർ പ്രേരിപ്പിക്കുന്നു ഇപ്പം ന്യൂനപക്ഷങ്ങളുടെയും തദ്ദേശ ജനതകളുടെയും ഭൂമിയും വനങ്ങളും ഒക്കെ മത്സ്യബന്ധന കേന്ദ്രങ്ങളൊക്കെ അത് ദേശീയ വിഭവങ്ങളായി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു ഇതൊക്കെയാണ് ഉദ്ഘടന സ്വാംശീകരണ നയകം ചെയ്യുന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള നയങ്ങൾ പലപ്പോഴും പ്രബല വിഭാഗത്തിൻ്റെ സാംസ്കാരിക മൂല മൂല്യങ്ങളും നിയമങ്ങളുമാണ് ഉയർത്തിപ്പിടിക്കുന്നത് അത് സ്വീകരിക്കാൻ എല്ലാ പൗരന്മാരോടും ആവശ്യപ്പെടുകയാണ് അവർ ചെയ്യുന്നത് അപ്പോഴെന്താണ് മറ്റു ന്യൂന പക്ഷ സാമൂഹ്യ വിഭാഗങ്ങളോട് സ്വന്തം സാംസ്കാരിക മൂല്യങ്ങൾ ഉപേക്ഷിക്കാനും പ്രബല വിഭാഗത്തിൻ്റെ മൂല്യങ്ങൾ സ്വീകരിക്കുവാനും ആണ് ഈ നയങ്ങൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇത് വലിയൊരു അപകടമാണ് പ്രബല വിഭാഗത്തിൻ്റെ സംസ്കാരം ദേശീയ സംസ്കാരമായി പരിഗണിക്കുന്ന ഒരു അപകടമാണ് ഇതിലൂടെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രബല ഭാഗത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങളെ ഏകദേശീയ സംസ്കാരമായി മാറ്റിയെടുക്കാൻ രാഷ്ട്രം ശ്രമിക്കുന്നു ഇതിനായി അവർ സാംസ്കാരിക വൈവിധ്യങ്ങളെ അടിച്ചമർത്തുന്നു സാമുദായി സത്വങ്ങൾ രാഷ്ട്രത്തിന് ഭീ ഭീഷണിയാണെന്നുള്ള തെറ്റിദ്ധാരണയാണ് അവരത് ചെയ്യാനുള്ള കാരണം വിവിധ സാമുദായങ്ങളുടെ പ്രവർത്തനങ്ങൾ അവരുടേതായ രാഷ്ട്രത്തിൻ്റെ രൂപീകരണത്തിന് വഴിവച്ചേക്കുമെന്ന് ഭയപ്പെടുന്നു കാരണം ഓരോരുത്തരും തങ്ങൾക്ക് പുതിയ രാഷ്ട്രം വേണമെന്നാവശ്യപ്പെട്ടാലോ അതുകൊണ്ട് തന്നെ ഏകദേശ സത്വത്തെ രാഷ്ട്രം പ്രോത്സാഹിപ്പിക്കുന്നു എന്നാൽ സാംസ്കാരിക വൈവിധ്യങ്ങളെ അടിച്ചമർത്തുന്ന രാഷ്ട്ര നയങ്ങൾ അതായത് സ്വാംശീകരണ ഉദ്ഘന നയങ്ങളാണ് ഈ വൈവിധ്യങ്ങളെ അടിച്ചമർത്തുന്നത് അത് പലപ്പോഴും രാഷ്ട്രത്തിന് ദോഷമായിട്ട് മാറാറുണ്ട് അത് വളരെയധികം പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു അങ്ങനെ അടിച്ചമർത്തുന്ന രാഷ്ട്രങ്ങൾ പലപ്പോഴും ന്യൂനപക്ഷ സമുദായങ്ങളുടെ സംസ്കാരങ്ങളെ ദേശീയത അല്ലെങ്കിൽ തങ്ങളുടേതല്ലാത്ത സംസ്കാരമായിട്ടാണ് കാണുന്നത് അങ്ങനെ വരുമ്പോഴോ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ രാഷ്ട്രത്തിൽ നിന്ന് അകറ്റുന്നു അവർക്കെന്താണ് അപ്പൊ എന്താ ചെയ്യുക അവർ രാഷ്ട്രത്തിനെതിരെ വിരോധവും ശത്രുതയും ഒക്കെ അവരിൽ ഉണ്ടാകുന്നു ഇനി അതുപോലെ സാംസ്കാരിക വൈവിധ്യങ്ങളെ അടിച്ചമർത്താനുള്ള രാഷ്ട്രത്തിന്റെ ശ്രമങ്ങൾ പലപ്പോഴും വിപരീത ഫലമാണ് ചെയ്യുന്നത് അത് സമുദായ സത്വങ്ങളെ ഇല്ലാതാക്കിയല്ല ചെയ്യുന്നത് അവരെല്ലാം ഒന്നിച്ചിരുന്ന് അവരെ സാമൂഹിക സത്വം ശക്തിപ്പെടുത്തി രാഷ്ട്രത്തിനെതിരെ തിരികെയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ചുരുക്കത്തിലെ സാംസ്കാരിക വൈവിധ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയോ ചുരുങ്ങിയ വർഷം അവരെ നിലനിർത്താൻ അനുവദിക്കുകയോ ചെയ്യുക എന്നതാണ് ഏറ്റവും ഉത്തമമായ അല്ലെങ്കിൽ പ്രായോഗികമായ മാർഗം അപ്പോൾ ഇത്ര ഈ ഭാഗം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് രാഷ്ട്രത്തിൻ്റെ അതായത് വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ ഈ ഭാഗമാണ് ഈ രണ്ട് പോളിസീസാണ് നിങ്ങൾ പറയേണ്ടത് അപ്പം ഇനി അടുത്ത ഭാഗം അടുത്ത വീഡിയോയിലിടാം താങ്ക് യു